ഹായ് ദോസ് നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടുകളിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ലിംഗം കാര്യരുമ്പ് പോലെ ജീവിതകാലം മുഴുവൻ എന്നത് കേവലം സ്വപ്നം മാത്രമല്ല, അത് ആർക്കും സാധ്യമാക്കാവുന്നതാണ്. ഒപ്പം ശീഘ്രസ്ഖലനം അല്ലെങ്കിൽ ലൈംഗിക ബലഹീനത ഇവ ഒഴിവാക്കി ജീവിതകാലം മുഴുവൻ അനിതര സാധാരണമായ ലൈംഗിക ശക്തി ആണിനും പെണ്ണിനും ഒരുപോലെ നിലനിർത്താൻ സാധിക്കും. അതിനെക്കുറിച്ചാണ് ഈ സെഷൻ. വളരെ ചെറിയ സംഗതികളാണ്, പ്രായോഗിക രീതിയിലൂടെ ശരിയായ രീതിയിലുള്ള ഉപയോഗക്രമമാണ് ഇവിടെ പ്രാധാന്യമറിയിക്കുന്നത്. ശരിയായ രീതിയിലുള്ള ആഗ്രഹവും ശേഷിയും താല്പര്യവും ഇച്ഛയും എന്നും നിലനിർത്താൻ സ്ത്രീ പുരുഷന്മാർ ആദ്യം ചെയ്യേണ്ടത് ജീവിതത്തിൽ നിന്നും മൂന്ന് കാര്യങ്ങൾ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. മടി, വയ്യ, പിന്നെ. ഇത്രയും അനിർവചനീയമായ സുഖാനുഭൂതി മനുഷ്യന് മാത്രമായിട്ട് ഋതുഭേദമന്യേ അനുഭവിക്കാനായി പ്രകൃതി കനിഞ്ഞു നൽകിയ വരദാനമാണ്. നമ്മളിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ഇത് വെറുതെ നഷ്ടപ്പെടുത്തി കളയുകയാണ് ചെയ്യുന്നത്. പൗരാണിക കാലം മുതൽക്ക് തന്നെ ദീർഘനേരം സുരതത്തിൽ ഏർപ്പെടാനും കുതിരശക്തിക്ക് സമാനമായ ലൈംഗിക ശേഷിക്കും അല്ലെങ്കിൽ സ്കലന പ്രശ്നങ്ങൾ കൂടാതെ ദീർഘനേരം സുരതത്തിൽ ഏർപ്പെടാനും വാർദ്ധക്യത്തിൽ പോലും താല്പര്യം നിലനിർത്തുവാനും മനുഷ്യൻ ആഗ്രഹിച്ചിരുന്നു, അതിനവന് സാധിച്ചിരുന്നു. ആധുനിക കാലഘട്ടത്തിൽ അറിവില്ലായ്മ മൂലം പൗരാണിക കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചു വന്നിരുന്ന ഇത്തരം മാർഗങ്ങൾ വിസ്മൃതിയിലേക്ക് മറയപ്പെട്ടിട്ടുണ്ട്. ഏവർക്കും സാധ്യമാകുന്ന അത്തരം 15 ഒറ്റമൂലി പ്രയോഗങ്ങളാണ് നമ്മൾ വിവരിക്കുന്നത്. അതിൽ 14 ഉം 15 ഉം ഒരു ശീലമായി ജീവിതകാലം മുഴുവൻ കൊണ്ടുപോവുകയും ബാക്കിയൊക്കെ ഒരു മാസത്തിലെ ഒരു 4 അല്ലെങ്കിൽ 8 എന്ന കണക്കിൽ മാറി മാറി പരീക്ഷിക്കാവുന്നതാണ്. ആദ്യത്തേത്, ലൈംഗികതയിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒന്നാണ് ഉഴുന്നുപരിപ്പ്. അരക്കപ്പ് ഉഴുന്നുപരിപ്പ് പാലിൽ നന്നായി വേവിച്ച് ദിവസവും കഴിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതുകൂടാതെ തന്നെ അരക്കപ്പ് ഉഴുന്നുപരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് നെയ്യിൽ നന്നായി വരട്ടി കഴിക്കുന്നതും അടിപൊളി ഫലം തരുന്ന ഒന്നാണ്. ശീഘ്രസ്ഖലനത്തിനും ലൈംഗിക താല്പര്യത്തിനും വളരെ ഉത്തമമായ ഒന്നാണ്. കേവലം 1 മാസത്തിനുള്ളിൽ തന്നെ അത്ഭുതാവകമായ ഫലം തരുന്ന ഒരു പ്രയോഗമാണിത്. രണ്ടാമത്തേത്, നമ്മൾ അധികം ആരും ഒരു പ്രാധാന്യവും കൽപ്പിക്കാത്ത തൈര്. തൈരിന് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം എത്ര പേർക്കറിയാം? ചെയ്യേണ്ട ഇതാണ്, വെളുത്ത തൈര് നന്നായിട്ട് ഉടച്ച് അരിച്ച് പഞ്ചസാര ചേർത്ത് സ്ഥിരമായിട്ട് കഴിക്കുക. 1 ഗ്ലാസ് തൈരെങ്കിലും നിത്യം ശീലമാക്കുക. മൂന്നാമത് ചെയ്യേണ്ടത്, നായ്ക്കുരണ വേരിട്ട് കുറുക്കിയ പാല് എള്ളി ചേർത്ത് അരച്ച് വെയിലത്ത് ഉണക്കിപ്പൊടിച്ച് പഞ്ചസാര ചേർത്ത് 1 സ്പൂൺ വീതം ദിവസേന കഴിക്കുക. 1 മുതൽ 3 മാസം വരെയാണ് കഴിക്കേണ്ടത്. 4. പച്ചനെല്ലിക്ക കുരു കളഞ്ഞതിന് ശേഷം വെള്ളം തൊടാതെ തന്നെ അരച്ച് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് 1 സ്പൂൺ പൊടിയെടുത്ത് അത്രയും തന്നെ തേനും നെയ്യും ചേർത്ത് കഴിക്കുക. കഴിച്ചതിന് ശേഷം 1 ഗ്ലാസ് പശുവിൻ പാല് കുടിക്കുക. 5. ഇരട്ടി മധുരത്തിൻ്റെ പൊടി 15 ഗ്രാം എടുത്ത് 1 ടീസ്പൂൺ നെയ്യും തേനും ചേർത്ത് കഴിച്ചതിന് ശേഷം മേൽ പറഞ്ഞതുപോലെ 1 ഗ്ലാസ് പശുവിൻ പാല് കുടിക്കുന്നത് ശീലമാക്കുക. 6. അടപതിയൻ കിഴങ്ങ് പാലിൽ വേവിച്ചരച്ച് 1 സ്പൂൺ എടുത്ത് 1 സ്പൂൺ തേനും 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കഴിക്കുക. ശേഷം 1 ഗ്ലാസ് പാല് കുടിക്കുക. 7. പാൽമുതക്കിൻ കിഴങ്ങ്, തിപ്പലി, ചെന്നലിൻ വേര്, മുരളിൻ പരിപ്പ്, വയൽച്ചുള്ളി വേര്, നായ്ക്കുരണ വേര് ഇവ ഓരോന്നും 48 ഗ്രാം വീതം എടുക്കുക. അത് നന്നായി പൊടിക്കുക. ശേഷം 4 നാഴി തേന്, 600 ഗ്രാം പഞ്ചസാര, 2 നാഴി പശുവിൻ നെയ്യ് ഇവയെല്ലാം ചേർത്ത് ഇടിച്ച് ഇളക്കി യോജിപ്പിച്ച് 15 ഗ്രാം വീതം ദിവസവും 2 നേരം രാവിലെയും വൈകിട്ടും കഴിച്ചതിന് ശേഷം 1 ഗ്ലാസ് പാല് കുടിക്കുക. 1 മാസം ഒന്ന് ചെയ്തു നോക്കിയേ, എത്ര താല്പര്യമില്ലാത്ത ലൈംഗിക വിരക്തി അനുഭവിക്കുന്ന ആൾക്കാരിൽ പോലും ലൈംഗികത ഉണരും. ലൈംഗിക ശേഷി അല്ലെങ്കിൽ ബലഹീനത അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് ശക്തമായ ഉദ്ധാരണ ശേഷിയും നല്ല ബലവും ലഭിക്കുന്നതാണ്. സ്ത്രീകളെ സംബന്ധിച്ച് പോലും നല്ല അനിതര സാധാരണമായ വികാര ഉത്തേജനത്തിനും ലൈംഗിക ശേഷിക്കും താല്പര്യത്തിനും വഴിവെക്കുന്ന ഒന്നാണിത്. 8. നായ്ക്കുരണപ്പരിപ്പ്, ഗോതമ്പ് ഇവ പാലിൽ വേവിച്ച് ആറിയതിന് ശേഷം നെയ്യും തേനും ചേർത്ത് കഴിക്കുക. 9. പാൽമുതക്കിൻ കിഴങ്ങ് വെള്ളം തൊടാതെ അരച്ച് ഉണക്കിപ്പൊടിച്ച് നെയ്യും തേനും ചേർത്ത് കഴിച്ച് 1 ഗ്ലാസ് പാൽ കുടിക്കുക. 10. നായ്ക്കുരണ വിത്ത്, വയൽച്ചുള്ളി വിത്ത് എന്നിവ പൊടിച്ച് പഞ്ചസാര ചേർത്ത് അപ്പോൾ തന്നെ കറന്ന ചൂടുപാലിൽ കലക്കി കുടിക്കുക. 11. നവരേരി ചോറ് കഴിക്കുന്ന ഒരു ശീലമാക്കുക. ആഴ്ചയിൽ 2 തവണയെങ്കിലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ വാർദ്ധക്യത്തിൽ പോലും കാമതൃഷ്ണയും നല്ല ലൈംഗിക ശേഷിയും ഉണ്ടാകും എന്നുള്ളതാണ് പരമാർത്ഥം. 12. ഞെരിഞ്ഞില്, വയൽച്ചുള്ളി വിത്ത്, ഉഴുന്ന്, നായ്ക്കുരണക്കുരു, ശതാവരി കിഴങ്ങ് ഇവ പൊടിച്ച് പാലിൽ കലക്കി കഴിക്കുക. 13. ഞെരിഞ്ഞിൽ, നെല്ലിക്ക, ചിറ്റമറുത്
ഇവ പൊടിച്ച് നെയ്യും തേനും ചേർത്ത് കഴിച്ച് ശേഷം ഒരു ഗ്ലാസ് പാൽ കുടിക്കുക. വളരെ പ്രധാനപ്പെട്ട നിത്യേന ശീലമാക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇനി പറയുന്നത്. 14-ാമത്തേത്, 12 പോഷക ഘടകങ്ങളാണ് യഥാർത്ഥത്തിൽ മനുഷ്യനിൽ ലൈംഗിക ശേഷിയും ലൈംഗിക ഇച്ഛയും താല്പര്യവും ഒക്കെ ഉണർത്തുന്നത്. അതിൽ തന്നെ 7 അടങ്ങിയ വെളുത്തുള്ളി, 1/3 അല്ലി ദിവസേന ചതച്ച് ചവച്ചരച്ച് ചെറു ചൂടുവെള്ളത്തിൻ്റെ സഹായത്തോടെ വെറും വയറ്റിൽ കഴിക്കുക. ലൈംഗിക ശേഷി മാത്രമല്ല, നിങ്ങളുടെ കൊളസ്ട്രോൾ പ്രഷർ ഇവയൊക്കെ നോർമലായി ഇരിക്കുവാനും ഒപ്പം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ശരിയായ രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ എത്താനും വളരെ സഹായകരമായ ഒന്നാണ്. മുതിർന്നവരും കുട്ടികളും ഒരുപോലെ ശീലമാക്കേണ്ട ഒന്നാണ് വെളുത്തുള്ളി ഡെയിലി കഴിക്കുക എന്നുള്ളത്. 15-ാമത്തേത്, ത്രിഫലപ്പൊടി, ആയുസിൻ്റെ ഔഷധമായ ത്രിഫലപ്പൊടി രാത്രി അത്താഴത്തിന് ശേഷം കിടക്കുന്നതിന് മുമ്പ് 1 ടീസ്പൂൺ അത്രയും തന്നെ തേൻ ചേർത്ത് കഴിക്കുന്നതും ഒരു ശീലമാക്കുക. ഇത് കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന മെച്ചം അനിതര സാധാരണമായ ലൈംഗിക ശേഷി, ഒപ്പം കാഴ്ചശക്തി എന്നേക്കും നിലനിർത്തുവാനും നല്ല ആരോഗ്യത്തിനും നല്ല രോഗപ്രതിരോധ ശേഷിക്കും വളരെ ഉത്തമമായ ഒന്നാണ് ത്രിഫലപ്പൊടി ഒരു ശീലമാക്കുക എന്നുള്ളത്. അതുപോലെ 16-ാമത്തേത്, ലെമൺ ഗ്രീൻ ടീ ഒരു ശീലമാക്കുക എന്നുള്ളതാണ്. പ്രായമായവർക്കും പ്രമേഹം, രക്താതിമർദ്ദം, കൊളസ്ട്രോൾ, പക്ഷവാതം, അൽഷിമേഴ്സ് തുടങ്ങിയ രോഗം മൂലം കഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചും ഈ ലൈംഗിക ഉത്തേജനം കുറവായി അല്ലെങ്കിൽ താല്പര്യം കുറവായി എന്ന് വരാം. ലൈംഗിക ഇച്ഛയും താല്പര്യവും കഴിവും തിരിച്ചു പിടിക്കാൻ കഴിയുന്ന മാർഗങ്ങളാണ് മേൽ വിവരിച്ചവ. ശേഷിയില്ലാത്തവരെ സംബന്ധിച്ച് മാത്രമല്ല, പൂർണ്ണ ആരോഗ്യമുള്ളവരെ സംബന്ധിച്ചും തീർത്തും പരീക്ഷിക്കാവുന്നതും ഒപ്പം കൂടെ കൂട്ടാവുന്നതുമായ ശീലങ്ങളാണ് ഇതാ. ലൈംഗിക താല്പര്യം എന്നുള്ളത് കേവലം മധ്യവയസ്സോടെ ഉപേക്ഷിക്കേണ്ട ഒന്നല്ല, ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ കൂട്ടാൻ സാധിക്കുന്ന ആ സുഖാനുഭൂതി എന്തിന് നമ്മൾ വേണ്ടെന്ന് വയ്ക്കണം. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമാകും, ഇവർക്കും പ്രയോജനകരമാകും എന്ന് വിശ്വസിക്കുന്നു. ദയവായി മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരിക്കും. ശുക്രിയ ഫിർമിലെങ്കി. ബൈ ബൈ.